ഫിലിം ഗിയർസിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ആമസോൺ പ്രൈമിലൂടെ നവംബർ 2 ദീപാവലി പ്രമാണിച്ച് ഡയറക്ട് ഒടിടിയോ റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായ സൂര്യനായകനെത്തുന്ന ജയ് ഭീം എന്ന സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ പുറത്തു വന്ന ചിത്രത്തിൻ്റെ ടീസറിനായാലും ഗാനത്തിനായാലും മികച്ചൊരു ഹൈപ്പ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് മുകളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പ് എത്രത്തോളം നിലനിർത്തി കൊണ്ടുപോകുക എന്നതാണ് നിലവിലെ ട്രെയിലർ വരുമ്പോൾ വലിയൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് എടുത്തു പറയാനാവുന്നത്. സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന 22 ഉച്ചയ്ക്ക് 12:30 വരുമെന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് ഓഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. ജയ് ഭീമിൻ്റെ ട്രെയിലറിനായിട്ട് കാത്തിരിക്കാം. ഒരു ഘട്ടത്തിൽ ഒ ടി ടി റിലീസാണെന്ന് ആസിഫ് അലി തന്നെ സമ്മതിച്ച സിനിമയായിരുന്നു കുറ്റവും ശിക്ഷയും എന്ന സിനിമ. രാജീവ് രവി സംവിധാനം ചെയ്ത കുറ്റവും ശിക്ഷയും എന്ന സിനിമ ഒ ടി ടി റിലീസിലേക്ക് കടക്കുന്നുവെന്ന് നേരത്തെ അറിയിച്ചെങ്കിൽ പോലും പിന്നാലെ സിനിമയ്ക്ക് വലിയൊരു ഒ ടി ടി ഓഫറൊന്നും തന്നെ ലഭ്യമാക്കാത്തത് കൊണ്ട് സിനിമ തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റിയലിസ്റ്റിക് ത്രില്ലർ സിനിമ കൂടിയായ ആസിഫിൻ്റെ കുറ്റവും ശിക്ഷയും എന്ന സിനിമ തിയേറ്റർ റിലീസിനായിട്ട് തന്നെ ഒരുങ്ങുകയാണ്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. എന്നാൽ നവംബറിലും ഡിസംബറിലും ആസിഫിൻ്റെ മറ്റ് രണ്ട് സിനിമകൾ തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുന്നത് കൊണ്ട് ഈ ഒരു ചിത്രം എപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നത് നിലവിൽ വ്യക്തതയില്ല. കാത്തിരിക്കാം സിനിമയുടെ റിലീസ് തീയതിക്കായിട്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്ട് ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് നിവിൻ പോളി നായകനെത്തുന്ന കനകം കാമിനി കലഹം എന്ന സിനിമ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന അടുത്തൊരു എൻ്റർടൈനർ സിനിമ കൂടിയായ കനകം കാമിനി കലഹം എന്ന സിനിമയുടെ റിലീസ് സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നവംബറിലെ സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ടീസറും ഒപ്പം തന്നെ ട്രെയിലറും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ റിലീസ് തീയതിയായിരിക്കും അടുത്തതായിട്ട് പുറത്തു വരിക. ഈ മാസം അവസാനത്തോടെയോ അതല്ലെങ്കിൽ നവംബർ ആദ്യ വാരമോ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ റിലീസ് തീയതിക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകൾ തുറക്കുന്നതിന് പിന്നാലെ വമ്പൻ റിലീസോടുകൂടി എത്തുന്ന സിനിമയാണ് ദുലുകറിൻ്റെ കുറിപ്പ് എന്ന സിനിമ. ശ്രീനാഥ് രാജേന്ദ്രൻ്റെ സംവിധാനത്തിലെ ദുലുകർ പ്രധാന റോളിലെത്തുന്ന കുറിപ്പ് എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആഴ്ച തിയേറ്റർ ഉടമകളും സർക്കാരും ചേർന്നുള്ള യോഗത്തിന് ശേഷമായിരിക്കും കുറിപ്പ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനമുണ്ടാകുക. നമ്മുടെ സംസ്ഥാനത്ത് തിയേറ്ററുകളിൽ 2 ഡോസ് വാക്സിൻ നിർബന്ധമാക്കില്ല എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് കുറിപ്പ് എന്ന സിനിമ നവംബറിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നത് 100% ഉറപ്പായി കഴിഞ്ഞു. നവംബർ 12, നവംബർ 19 തുടങ്ങിയ ദിവസങ്ങളാണ് നിലവിൽ റിലീസ് തീയതിക്കായിട്ട് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിക്കാനായിട്ടിരിക്കുന്നത്. നേരത്തെ സിനിമയുടെ ടീസർ വന്നതുകൊണ്ട് അടുത്തതായിട്ട് വരാനിരിക്കുന്നത് ചിത്രത്തിൻ്റെ പ്രൊമോ വീഡിയോസും ഒപ്പം തന്നെ ട്രെയിലറുമാണ്. ട്രെയിലർ നവംബറിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. സിനിമ UAGCC രാജ്യങ്ങളിൽ റിലീസ് ചെയ്യും. പാനഞ്ച ലെവൽ റിലീസായിട്ട് സിനിമ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. UAGCC രാജ്യങ്ങളിലെ പ്രൊമോഷൻ അടുത്തയാഴ്ച കൂടി ആരംഭിക്കുമെന്നും കാനഡയിലും സിനിമ റിലീസിനെത്തുമെന്നും ഇന്ന് കൺഫേം ആയിട്ടുണ്ട്. ദുലുകറിന്റെ കുറിപ്പ് എന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുകയല്ലേ? കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ലാലേട്ടൻ്റെ 12th Man എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയിൽ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് താരനിര ഒരുമിക്കുന്നുണ്ട്. ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. OTT റിലീസിനായിട്ട് ഒരുങ്ങുന്ന സിനിമ കൂടിയാണ് ഈ ഒരു ചിത്രം. ചിത്രം ഡിസംബറിൽ തന്നെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റൂമറായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. OTT റിലീസാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.